ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പഴമയായ ഒരു സ്വീറ്റാണ് ചെയ്യാൻ പോകുന്നത്, മുന്തിരി കൊത്ത്. ഇത് സൗത്ത് കേരളയിലും സൗത്ത് തമിഴ്നാട്ടിലുമാണ് ഇത് വളരെ ഫേമസ് ആയ ഒരു പലഹാരം. ഇപ്പം ഇത് നമ്മൾ ഞങ്ങളൊക്കെ ഇത് ഗർഭിണികൾക്ക് വളകാപ്പ് എന്ന് പറയും, ഏഴാം മാസത്തിൽ നടത്തും. അപ്പം ഈ ആ സമയത്ത് തീർച്ചയായിട്ടും മുറുക്ക് മുന്തിരിക്കൊത്ത് ഇതുപോലത്തെ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകും. അതിൽ മുന്തിരിക്കൊത്തും മുറുക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് പലഹാരങ്ങളാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ കൊണ്ടുപോകും. അതുപോലെ ദീപാവലി സമയത്തൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. നല്ല ഒരു പ്രോട്ടീൻ റിച്ചുള്ള നല്ല ഡിഷാണിത്. പിന്നെ ഇത് പയറാണ്, ഇത് ചെറുപയറാണ്. ഇങ്ങനെ ഇതാ വറുക്കണമല്ലോ, അതുപോലെ വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ കൈവിടാതെ നമ്മളതിനെ വറുത്തെടുക്കണം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം ആ പയർ. തൊട്ടാൽ നമുക്കിങ്ങനെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടായിരിക്കണം, നല്ല മണമും വരും. ആ സമയത്ത് അതിറക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ പൊട്ടിച്ചെടുക്കും. ഒരുപാട് നമ്മൾ സ്പീഡായിട്ട് ഹൈ സ്പീഡിൽ മിക്സി വെച്ചാൽ നല്ല മാവ് പൊടിഞ്ഞു പോകും. അങ്ങനെ ആവാതെ ഇതുപോലെ പൊടിച്ച് എടുക്കണം. എടുത്തിട്ട് അതിൽ തൊലി കാണും, തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാനിതാ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ മിക്സിയിലിട്ട് നല്ലപോലെ പൗഡറാക്കി എടുത്ത് വയ്ക്കണം. ഇനി നമുക്കിതിന് കരിപ്പട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശർക്കര ഉപയോഗിക്കാം, പക്ഷെ കരിപ്പട്ടിയാണ് ഇതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ കരിപ്പട്ടി ഒന്ന് അരിയിച്ചിട്ട് അരിപ്പിലിട്ട് നല്ല അരിച്ച് രണ്ടാമത് ഇതുപോലെ ഒരു അരപ്പിൽ വെച്ച് പാക് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കരിപ്പട്ടി വന്നിട്ട് ഒരുപാട് കമ്പി പദം ഒന്നും വരണ്ടായത് നമ്മൾ തൊട്ട ഇങ്ങനെ ഒട്ടണം കയ്യിൽ. അതുപോലത്തെ കരിപ്പട്ടി പാകം എടുത്ത് വെച്ചിട്ട് ഒരു തേങ്ങ ചെറുകി അതും കൂടെ നല്ല പോലെ വറുത്തെടുക്കണം. കരിഞ്ഞ് ബ്രൗൺ കളർ ആകാതെ ഒരുപോലെ നല്ല ഒരു ഗോൾഡൻ ആയോടെ നമ്മൾ അതിന് ഇതുപോലെ അത് ഇറക്കി വെച്ചിട്ട് ഇനി നമുക്കിതിൽ ചുക്ക് ഏലക്ക രണ്ടും പൊടിച്ച് വെച്ചിരിക്കണം. അതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്കിത് പൗഡറില്ലേ പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡർ അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പം ഈ മുന്തിരിക്കൊത്ത് എന്ന് പറയുന്ന സാധനമേ ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം ടു കന്യാകുമരി പോകുമ്പോൾ ബാലരാമപുരത്ത് ഒരുപാട് സ്ത്രീകൾ ഇത് ബിസിനസ്സായിട്ട് നടത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ മുറുക്ക് മുന്തിരിക്കൊത്ത് അച്ചപ്പം ഇതുപോലെ സാധനങ്ങളൊക്കെ ചെയ്ത് അവർ വീട്ടിൽ ഇരുന്ന് പഴയ പലഹാരങ്ങളൊക്കെ ചെയ്ത് ബക്കറ്റിലടുക്കി വെച്ചിട്ട് റോഡ് സൈഡിൽ വെച്ചിരിക്കും, നമുക്ക് കാണാം. അപ്പോൾ അത് ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ട് അവിടെ ബാലരാമപുരത്ത്, അവിടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നു. അത് നല്ലൊരു ബിസിനസ്സാണത്, നല്ല ടേസ്റ്റും കൂടിയാണ് പലഹാരങ്ങളൊക്കെ. ഇങ്ങനെ ഇതിൽ ഇനി ആ പൊടിയിൽ കരിപ്പട്ടി പാകം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഇളക്കി കൊടുക്കണം. കരിപ്പട്ടിയാണ് ഇതിന് ടേസ്റ്റ്, ശർക്കരക്കാളും കരിപ്പട്ടി നല്ല ടേസ്റ്റ് കൊടുക്കും. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഉരുളകളാക്കി എടുക്കണം, ഇതുപോലെ ഉരുളകളാക്കി എടുക്കും. കുറച്ചുകൂടി കരിപ്പട്ടി പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കി എടുത്ത് വെച്ചേക്കണം. ഇത് രണ്ട് ദിവസം വച്ചിരുന്നാലും ഒന്നും ചെയ്യൂല, വെച്ചിട്ട് പിന്നെ ചുട്ടാലും കുഴപ്പമില്ല. ഇനി ഒരു അരക്കപ്പ് അരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ അരച്ച് ഇതുപോലെ അരച്ചെടുത്ത് വയ്ക്കണം. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് ഒരുപാട് കട്ടിയാവാതെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മളതിനെ എടുത്ത് വയ്ക്കണം. എണ്ണയൊക്കെ ചൂടായി റെഡിയായിരിക്കണം. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ചേർത്ത് നമ്മൾ അരച്ച മാവിൽ ഈ ഉരുളകളെല്ലാം ഇതുപോലെ തിക്കായിട്ട് ആവരുത്, അതുമൊന്ന് പറയണം. തിക്കായിട്ട് ആവരുത് ഔട്ടർ കവറിങ് തിക്കായാൽ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകും. ഇതുപോലെ തിന്നായിരുന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4-5 എണ്ണ ഇടുമ്പോൾ തന്നെ അതൊരു ബഞ്ച് പോലെ ആകും, ഗ്രേപ്സിൻ്റെ ബഞ്ച് പോലെ. നമ്മൾ ഓരോന്നായിട്ട് ഇട്ടാലും നമ്മൾ എടുക്കുമ്പോൾ അതൊരു ബഞ്ച് പോലെ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം ഇതിന് മുന്തിരിക്കൊത്തുന്ന പേര് വന്നത്. പിന്നെ ഇത് ഒരു പഴയ പലഹാരമാണ്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയുമോ എന്തോ, അതുകൊണ്ട് എല്ലാവർക്കും മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇത് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.